പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ മദ്രസാധ്യാപകര് അവർ പ്രതികളായിട്ടുള്ള പോക്സോ കേസ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇന്ന് നല്ല റീച്ചാണ്. മാത്രമല്ല കമന്റുകൾക്കും ഷെയറുകൾക്കും യാതൊരു പന്നവും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് എവിടെ പീഡനം നടന്നാലും സകലമാന ഓൺലൈൻ ചാനലുകളും പത്രങ്ങളുമൊക്കെ അത് വീശിക്കൊടുക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ കോൺവെന്റുകളിലും പീഡനം നടക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മഠങ്ങളിൽ പീഡനം ഉണ്ടാവാറില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ചിലർ ചില പ്രതിരോധം തീർക്കാറുണ്ട്. ഈ വാദത്തില് ഈ പ്രതിരോധത്തില് യഥാർത്ഥത്തില് വലിയ അർത്ഥമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാല് പള്ളിയിലച്ചന്മാരും ക്ഷേത്ര പൂജാരിമാരും ഇത്തരം വേലകൾ ചെയ്താലും പൊതുവെ അത് വാർത്ത ആവാറുണ്ട്. മുമ്പ് വലിയ പത്രങ്ങളൊക്കെ ഇത്തരം വാർത്തകൾ മുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് വല്ലാതൊന്നും മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. അഭയ കേസും ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസുമെല്ലാം ഇങ്ങനെ ആഘോഷിക്കപ്പെട്ട കേസുകളാണ്. പള്ളിയിലച്ചന്മാരുടെ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ മാത്രമായിട്ട് I2I എന്ന യൂട്യൂബ് ചാനല് ഇന്ന് നാട്ടില് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ സംഗീ പ്രൊഫൈലുകളും സവർക്രൈറ്റ് നാസ്തികരുമെല്ലാം അതുപോലെ തന്നെ സംഗികൾ ഇവരെല്ലാമൊക്കെ മദ്രസാധ്യാപകരുടെ പീഡന വാർത്തകള് അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുമെന്ന് ഉറപ്പാണ്. അവര് ഇവരെല്ലാം കൂടി ഒരു ഐക്യമുന്നണിയായിട്ട് ഏറ്റെടുത്ത ഡ്യൂട്ടി അത് അവര് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല പ്രശ്നം. പള്ളികളാണെങ്കിലും ചർച്ചുകളാണെങ്കിലും മദ്രസകളും മഠങ്ങളുമൊക്കെ ആണെങ്കിലും അതൊക്കെ ജനങ്ങളിൽ ധാർമ്മികത വളർത്താൻ വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള അധാർമ്മിക വാർത്തകൾക്ക് നല്ല മാർക്കറ്റ് കിട്ടുക സ്വാഭാവികമാണ്. ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയ നടത്തിപ്പുകാർക്ക് ചില്ലറ വരുമാനമൊന്നുമല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്. കേരളത്തിലെ 15,000-ത്തോളം മദ്രസകളും 100-ക്കണക്കിന് ദർസുകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അറബിക് കോളേജുകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ 10,000-ക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആണെന്ന് അറിയുന്ന സമയത്ത് ഈ മദ്രസകളെ കുറിച്ചുള്ള പെരുപ്പിച്ച വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കലാപരിപാടി രോഗമായി മാറിയ മുസ്ലിയാക്കന്മാരും മൗലവിമാരും തീരെയില്ലെന്ന് പറഞ്ഞാല് അത് കണ്ണടച്ച് ഇരുട്ടാക്കലിന് തുല്യമാവും. ഏതായാലും മദ്രസകളിൽ നിന്നും മറ്റ് മതസ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള ഇത്തരം വാർത്തകൾ അത് എണ്ണത്തില് എത്ര കുറവാണെങ്കിൽ പോലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇനിയിപ്പോ ഇത്തരം പീഡന വാർത്തകള് ഒന്നുപോലും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും മദ്രസാ സംവിധാനത്തില് അടിയന്തരമായി ചില പരിഷ്കാരങ്ങൾ വരുത്തണമെന്നാണ് പൊതുവെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പരിഷ്കരണം എനിക്ക് തോന്നുന്നത് ഈ മദ്രസയിലെ അധ്യാപകരായിട്ട് സ്ത്രീകളെ നിയമിക്കുന്ന കാര്യം അടിയന്തരമായിട്ട് പരിഗണിക്കണം. ഈ മുജാഹിദുകാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ അവരുടെ മദ്രസകളിൽ നിരവധി സ്ത്രീകൾ അധ്യാപകരായിട്ട് നിലവിൽ തന്നെയുണ്ട്. രണ്ട് സംസ്ഥകൾക്കും സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് എന്ന കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ. അതേസമയം മദ്രസകളിൽ അവർക്ക് യാതൊരു വിലക്കുമില്ല. ചുരുങ്ങിയത് 5-ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ നിയമിച്ചുകൂടാ? മാത്രമല്ല 5-ാം ക്ലാസ് വരെ ഈ പഠിപ്പിക്കാൻ വേണ്ടി വലിയ ബിരുദങ്ങളായിട്ടുള്ള ഫൈസി ബിരുദം, അതുപോലെ തന്നെ സഖാഫി ബിരുദം, ദാരിമി ബിരുദം, സ്വാലിഹി ബിരുദം, ഇങ്ങനെയുള്ള വലിയ വലിയ ബിരുദങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇക്കാലത്ത് എത്രയോ സ്ത്രീകൾ പഠിച്ചവരായിട്ടുണ്ട്. മാത്രമല്ല അറബിക് കോളേജിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പിന്നെ വാഫിയ കോഴ്സ് അത് കഴിഞ്ഞ ധാരാളം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവര് ഒരു തടസ്സവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ആർത്തവകാലത്ത് ഇവരെങ്ങനെ ഖുർആൻ പഠിപ്പിക്കും എന്നൊരു തടസ്സവാദം ഇവർ പറഞ്ഞേക്കും. ആ സമയത്ത് ഖുർആൻ പഠിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ, അതിനു പകരമായിട്ട് ചരിത്രമോ കർമ്മശാസ്ത്രമോ ഇതൊക്കെ പഠിപ്പിക്കാമല്ലോ. മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഈ പള്ളിയിലും മദ്രസകളിലൊക്കെ ഉള്ള
മുദരിസിമാർക്കും അധ്യാപകർക്കും മറ്റ് മുസ്ലിയാക്കന്മാർക്കൊക്കെ അവർക്ക് ഭാര്യാസമേതം ഈ പള്ളിക്ക് സമീപം താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ മഹല്ല് കമ്മിറ്റികൾ അടിയന്തരമായിട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. അതിന് എന്താ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്, ഒരു ശാരീരികമായിട്ടുള്ള ആവശ്യമാണ്. ഇസ്ലാമില് ഈ ലൈംഗിക ജീവിതത്തിന് വളരെ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമില് ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറഞ്ഞാല് അയാള് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാളല്ലല്ലോ ഏറ്റവും നല്ല ഭക്തൻ, മറിച്ച് നേരത്തെ ഇത്രയും നേരത്തെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഏറ്റവും നല്ല ഭക്തൻ. നമ്മുടെ നാട്ടിലെ ഈ ദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ പള്ളികളിൽ മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളും മദ്രസയിലെ അധ്യാപകരും ഒക്കെ. അവരൊക്കെ പലപ്പോഴും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് സ്വന്തം നാട്ടിലും വീട്ടിലൊക്കെ പോകുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്ന് നമ്മുടെ സമസ്തയോ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ ഇതുവരെ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പഠനം നടത്തേണ്ടതാണ്. മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ളത്, നമ്മുടെ നാട്ടിലെ മദ്രസ അധ്യാപകർക്ക് അവർക്ക് ഈ പുതിയ വിദ്യാഭ്യാസ തത്വങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഈ പഠിക്കാത്ത കുട്ടികളെ ക്രൂരമായിട്ട് അടിക്കാൻ ഒരു ഇസ്ലാമും പറയുന്നില്ല. രക്ഷിതാക്കൾക്ക് തന്നെ അവകാശം, ഈ അടിക്കാനുള്ള അവകാശം കൊടുക്കുന്നത് 10 വയസ്സിന് ശേഷമാണ്. ഇത് തന്നെ ഇക്കാലത്ത് അതും നടക്കുമെന്ന് തോന്നുന്നില്ല. മുമ്പൊക്കെ 5, 6, 10 മക്കളുണ്ടായിരുന്നു. ഇന്ന് ഒരു കുടുംബത്തിൽ 1, 2 മക്കൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മക്കളെ അടിക്കാൻ പോയിട്ട് അവരോടൊന്ന് കണ്ണുരിട്ടാൻ പോലും ഇന്നത്തെ രക്ഷിതാക്കൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഈ പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു പോക്സോ കേസ് ഉണ്ടായല്ലോ. ആ കേസിൽപ്പെട്ട 4 പേരിൽ 3 പേരുടെ കുറ്റം പഠിക്കാത്തതിന് അടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മനോരമ പോലെയുള്ള ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്ത് പീഡനം കാരണമാണ് അവരെ പോക്സോ കേസ് ചുമത്തിയത് എന്ന് അവരുടെ വാർത്തയിൽ അവ്യക്തമാണ്. ഇത്തരം പോക്സോ വാർത്തകളിൽ പീഡനം എന്ന് മാത്രം കൊടുക്കുമ്പോൾ മാത്രമേ ആ വാർത്തയ്ക്ക് ഒരു പഞ്ചുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റ് ചില താല്പര്യങ്ങളും അവർക്കുണ്ടാവും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സമസ്തയും മറ്റ് മതസംഘടനകളൊക്കെ അവര് അടിയന്തരമായിട്ട് ഒരു തീരുമാനം എടുക്കണം. അതെന്താണെന്ന് വെച്ചാല്, ഈ പോക്സോ കേസ് ചുമത്തിയാലും ഇല്ലെങ്കിലും ഇത്തരം ആരോപണങ്ങള് നേരിട്ട അധ്യാപകര് അവര് കുറ്റവിമുക്തരാകുന്നത് വരെ അവരെ മദ്രസകളിൽ നിന്നും മറ്റ് മതസ്ഥാപനങ്ങളിൽ നിന്നും അവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണമെന്ന ഒരു തീരുമാനം അടിയന്തരമായിട്ട് എടുക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും അവരെ താക്കീത് ചെയ്ത് ജോലിയിൽ തുടരാൻ അനുവദിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതോടൊപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട, വിമർശകരും അല്ലാത്തവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പല പീഡന വാർത്തകളും നമ്മുടെ പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പല പീഡന വാർത്തകളും അടിസ്ഥാനമില്ലാത്തതാണ്. കേരളത്തിലെ 2015 മുതൽ 2019 വരെ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളിൽ 4.4% പേരെ മാത്രമാണ് ശിക്ഷിച്ചത്. വെറുതെ വിട്ട ചിലരൊക്കെ പലവിധ സ്വാധീനങ്ങളാലെ മൊഴി മാറ്റിച്ചവരോ അതുപോലെ മതിയായ തെളിവ് ബോധിപ്പിക്കാനാവാത്തതുകൊണ്ട് കേസ് വിട്ടുപോയവരൊക്കെ ആയിരിക്കും. ഏതായാലും പൊതുവെ നോക്കുന്ന സമയത്ത് കേസിൽപ്പെട്ട 100-ൽ 95 പേരെയും നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ ഫോട്ടോയും കുടുംബചരിത്രവും ഒക്കെ നൽകി അപമാനിച്ചിട്ടുണ്ട് ആ കേസെടുത്ത കാലത്ത്. എന്നാൽ നാളിതുവരെ ഒരു മാധ്യമവും ഇവരോട് ക്ഷമ ചോദിച്ചിട്ടില്ല. കാരണം അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടാലേ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നീതി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എത്രത്തോളം അവരെ അപമാനിക്കാൻ വേണ്ടി ഏത് പേജിൽ എത്രത്തോളം വാർത്ത കൊടുത്തോ അതേ പ്രാധാന്യത്തോടു കൂടി അവരോട് ക്ഷമ ചോദിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പോക്സോ കേസിലെ ചില മനുഷ്യാവകാശ ലംഘനങ്ങളും കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്.